வெல்கம் டு மை சேனல். சப்ஸ்கிரைபியத்தை சப்ஸ்கிரைப் அடுத்துள்ள பெல் ஐக்கன் அமர்த்தி போட்டுச்சுக்கு. பழம் பொங்கன்னு வச்சாலு அடிக்ட் அடிக்ட்னே കുറச்சാണ് പറയുന്നത്. ഫ്രീ ഫയറിനെ കളിച്ച് വെച്ച് അഡിക്റ്റ് ആവുന്നത്. ഈ ഇങ്ങനിപ്പോ ഫ്രീ ഫയർ കളിച്ചിട്ട് ഇപ്പൊ വെറുതെ ഇങ്ങനെ ഇപ്പൊ ടോപ്പ് അപ്പ് ഒക്കെ ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം, ടോപ്പ് അപ്പ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോ യു എം പി ഇതിൽ വന്ന് ഒരു ഇവന്റിൽ വന്ന് ആ ഇവന്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് സി എസ് കറിയ സി എസ് റാങ്കിൽ അങ്ങനെ വരും. വെറുതെ നിങ്ങൾ ഇങ്ങനെ ടോപ്പ് അപ്പ് ചെയ്ത് വെറുതെ പൈസ മുടക്കണ്ട. പിന്നെ നിങ്ങൾ എന്താ റെസ്റ്റ് എടുക്കുക, കളി കുറേ നേരം കളിക്കാൻ നിൽക്കരുത്. അപ്പൊ അഡിക്റ്റ് ആയി പോകും. പിന്നെ ടോപ്പ് അപ്പ് ചെയ്യാണ്ട് നിൽക്കുക. പിന്നെ നിങ്ങൾ അച്ഛൻ്റെയും അമ്മേൻ്റെയും ബാങ്കിൽ നിന്ന് പൈസ പറയാണ്ട് ഇതായി പോകും. ഫ്രീ ഫയർ ഗരീനയ്ക്ക് അത് ചെയ്യുന്നില്ല. ഗരീനയ്ക്ക് സമയമല്ല, ഗരീനയ്ക്ക് ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് നിങ്ങളിപ്പോ ഈ അടുത്ത ഒരു ചെറിയൊക്കെ ഫ്രീ ഫയർ കളിച്ച് 1 ലക്ഷം രൂപ അങ്ങനെ ഇതായിപ്പോയി, ക്രെഡിറ്റ് ആയിപ്പോയി. എന്നിട്ട് എന്തായിപ്പോയി, ക്രെഡിറ്റ് ആയിപ്പോയി. പോയിട്ട് ഓൻ്റെ അച്ഛനും അമ്മയും പിന്നെ നോക്കുമ്പോൾ ഫ്രീ ഫയറിലേക്ക് അത് ഇതായത്. അപ്പോൾ നിങ്ങൾ നോക്കുക, നിങ്ങൾ ഞാൻ പറയുന്നില്ല നിങ്ങൾ ടോപ്പ് അപ്പ് ചെയ്യണ്ടെന്നോ. പൈസ ഇല്ലാത്തവർക്ക് അത്ര പൈസ ഇല്ലാത്തവർക്ക് അഡ്വാൻറ്റേജ് കുറവായിരിക്കും. പൈസ ഉള്ളവർക്കായിരിക്കും ഏറ്റവും കൂടുതൽ അഡ്വാൻറ്റേജ്. നിങ്ങളിപ്പോൾ പറയുന്നേ, നിങ്ങളിത് പറയാൻ ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. നിങ്ങളിപ്പോൾ പൈസ വെറുതെ ചിലവാക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഞാൻ പറയുള്ളൂ. വെറുതെ പൈസ ചിലവാക്കിയിട്ട് ഒരു കാര്യമില്ല. അത് ഞാനാണെങ്കിൽ പൈസ ചിലവാക്കിയില്ല. നിങ്ങൾക്ക് വേണം എൻ്റെ നോക്കിയാൽ മനസ്സിലാവും. ആദ്യം ഞാൻ എന്താ, ഞാൻ എങ്ങനെ പണ്ട് ഞാൻ എങ്ങനെ ചിലവാക്കും. പക്ഷെ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞതിൻ്റെ ഇതിൽ ഞാൻ പിന്നെ ടോപ്പ് ചെയ്യലില്ല. നിങ്ങളും അതേപോലെ നിങ്ങൾ ചെയ്തോ, പക്ഷെ പൈസ ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. അല്ലാണ്ട് വെറുതെ ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് ഞാൻ പറഞ്ഞു. വെറുതെ ടോപ്പും ചെയ്ത് ഓലെ വെട്ടിക്കാനാണെങ്കിൽ നമുക്ക് നടക്കൂലോ. ഓരൊക്കെ പൈസക്കാര്, നമുക്ക് എന്തായാലും വെട്ടിക്കാൻ പറ്റൂല. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഞാനിപ്പോ പറയുന്ന നിങ്ങൾക്ക് റെഡിക്ക് മനസ്സിലാക്കിണ്ടാവില്ല. അഡിക്റ്റും പിന്നെ പൈസയും ചെലവാക്കുന്നവരാണ് റെഡിക്കുള്ള അഡിക്റ്റ്. മനസ്സിലായോ? അപ്പോൾ ഒരു ചെറിയ ചക്കൻ ഞാൻ നേരത്തെ പറഞ്ഞേ 1 ലക്ഷത്തിൻ്റെ, അത് അതൊന്ന് പിന്നെ ആവർത്തിക്കാണ്ടിരിക്കുക. ഫ്രീ ഫയർ ഇന്നല്ല നാളെ ബാനാവും. ഇപ്പൊ പബ്ജി ബാനായതാണ്ടില്ലേ, ചൈനയിലായതുകൊണ്ട്. ഇതിപ്പോ പൈസ അങ്ങനെ അറിയാണ്ട് ആയിപ്പോന്നു, പിന്നെ അഡിക്റ്റു. അങ്ങനെ ഫ്രീ ഫയറും ബാനാവും. അതാ പറയാ, നിങ്ങളിങ്ങനെ ടോപ്പ് അപ്പ് ചെയ്തൊന്നൊരു കാര്യമില്ല. പിന്നെ പൈസ ഉള്ളവരെന്തും ചെയ്തു കോട്ടെ, നിങ്ങളെ ഓലെ വെട്ടിക്കാൻ വേണ്ടി. ഇപ്പൊ നമ്മള് എന്താ വെട്ടിക്കാൻ വേണ്ടിട്ട് ഓലെ വെട്ടിച്ചടക്കണമെന്നൊന്നും നമുക്കൊരിതില്ല. ഓലെ വെട്ടിച്ചിക്കില്ല എന്താ വെട്ടിച്ചിക്കിണ്ടേലും എന്താ ഒരു കാര്യമില്ല. മനസ്സിലായോ? ഇപ്പോൾ നിങ്ങൾ ഞാൻ ഇപ്പോൾ പറയുന്നത് നിങ്ങൾ മാക്സിമം നോക്കുക അഡിക്റ്റ് ആവാണ്ട് നിൽക്കുക. പിന്നെന്താ അഡിക്റ്റ് ആവാണ്ട് നോക്കുക, പിന്നെ പൈസ അങ്ങനെ ചിലവാക്കാണ്ട് നോക്കുക. നിങ്ങൾക്ക് ആർക്കും വെട്ടിക്കണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് സ്വയം ടോപ്പ് അപ്പ് ചെയ്യാൻ. അപ്പോൾ ഇതാ ഞാൻ കാണിച്ചുതരാം. ഇതാ ഇപ്പം റോയലിൽ ഒരു സാധനം വന്ന്, ഇതാ ഇത് വന്ന്, ഇതെടുക്കാൻ നിങ്ങൾ പൈസ ചിലവാക്കും. മനസ്സിലായോ? ഇത് എന്നിട്ട് ഒരു ഒരു മാസം കഴിഞ്ഞാൽ, ഒരാഴ്ച കഴിഞ്ഞാൽ അത് വേറെ വരും. യു എം പി അതേപോലെ തന്നെ പൈസ അടയണം. പിന്നെ ഇതാ ഇത് ഇതിപ്പോൾ യു എം പി ഇപ്പോൾ ഇത് ഇത് ഇതിപ്പോൾ എടുത്ത ഒരു സി എസിൽ വരും. ആ സി എസ് 2-3-4 ദിവസം കഴിഞ്ഞാൽ ഇതും പോവും, ഇത് പോവും, എന്നിട്ട് വേറെ വരും. അപ്പോൾ അതും അതേപോലെ തന്നെ 2-3 ദിവസം കഴിഞ്ഞാൽ സി എസിൽ വരും. അങ്ങനെ അങ്ങനെ വെറുതെ കളിച്ച് കളിച്ച് ഇതുണ്ടോ. കഴിഞ്ഞ വർഷം മറ്റേത് ഏത്, അത് പിന്നെ രസമുണ്ട്. പക്ഷെ എന്നാലും ഞാൻ എടുക്കൂല, ഒന്നും എടുക്കൂല. വെറുതെ പൈസ ഉള്ള എനിക്കാരെയും വെട്ടിക്കണം എന്നൊന്നുമില്ല. നമുക്ക് വെറുതെ കളിച്ചാൽ മതി. റൂമാണെങ്കിലോ കഷ്ടമാണെങ്കിലും എന്തായാലും നമുക്ക് കളിച്ചാൽ മതി. വെറുതെ അഡ്വാൻറ്റേജ് ആരെയും വെട്ടിക്കേണ്ട ആവശ്യം നമുക്കില്ല. പിന്നെ നിങ്ങൾ മാക്സിമം അഡിക്റ്റ് ആവാണ്ടിരിക്കുക, അത്രയും പറയാനുള്ളൂ. പിന്നെ പൈസ അമ്മേൻ്റെ അച്ഛൻ്റെ ബാങ്കിൽ നിന്ന് കളയാണ്ടിരിക്കുക. ഓക്കെ ഓക്കെ. ഗെയിമിംഗ് വിത്ത് റോക്കി എംആർ സൈനിങ് ഔട്ട്.